ഫ്യൂച്ചേഴ്സ് ലോകകപ്പിന്റെ ഫൈനലിൽ സുവർണ നേട്ടത്തിന് കാത്തിരിക്കുകയാണ് ഇന്ത്യ. കലാശ പോരാട്ടത്തിന്റെ ടൈ ബ്രേക്കറിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ മാഗ്നസ് കാൾസനെ ഇപ്പോൾ നേരിടുന്നു. 25 മിനിറ്റ് ദൈർഘ്യമുള്ള രണ്ട് റാപ്പിഡ് റൗണ്ടുകൾ ടൈ ബ്രേക്കറിൽ ആദ്യമുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ എസ് എ നീലകണ്ഠൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. നീലകണ്ഠൻ, ആ കഴിഞ്ഞ രണ്ട് ഗെയിമുകളും നമ്മൾ കണ്ടതാണ്. നിലവിലെ ചാമ്പ്യനെ സമനിലയിൽ പിടിച്ചു കിട്ടുകയായിരുന്നു ആർ പ്രജ്ഞാനന്ദ. ഇപ്പോൾ മത്സരം ആരംഭിച്ചിട്ടുണ്ടോ? ഉന്മേഷ്, നമ്മൾ കരുതിയതുപോലെ തന്നെ ഒരു ചരിത്ര നിമിഷത്തിൽ നമ്മൾ സാക്ഷിയാവുകയാണ്. ആർ പ്രജ്ഞാനന്ദ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാന താരം, 18 വയസ്സ് മാത്രമുള്ള നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഇന്ത്യയുടെ അഭിമാന താരം ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ചെസ്സിൻ്റെ ഇതിഹാസ താരം മാഗ്നസ് കാൾസനുമായി ഫൈനൽ ടൈ ബ്രേക്കറിലേക്ക് കടക്കുന്ന മത്സരത്തിൽ മാഗ്നസ് കാൾസനെ നേരിടുകയാണ്. ടൈ ബ്രേക്കർ അല്പസമയത്തിന് മുൻപ് ആ മത്സരം ആരംഭിച്ചു. നമുക്കറിയാം ആദ്യ മത്സരം, അതായത് ഈ ഫൈനലിലെ ആദ്യ റൗണ്ടിലെ ആദ്യ മത്സരം 35 നീക്കങ്ങൾക്കൊടുവിലാണ് പ്രജ്ഞാനന്ദയോട് ഇതിഹാസ താരമായ മാഗ്നസ് കാൾസൻ സമനില അംഗീകരിച്ചത്. ഇന്നലെ നടന്ന രണ്ടാം റൗണ്ട് മത്സരത്തിൽ, ഒരു മണിക്കൂർ നീണ്ടു നിന്ന മത്സരത്തിൽ, 30 നീക്കങ്ങൾ മാത്രം നടത്തിയ മത്സരത്തിൽ 30 നീക്കങ്ങൾക്കൊടുവിലാണ് ആർ പ്രജ്ഞാനന്ദയോട് ഇതിഹാസ താരമായ മാഗ്നസ് കാൾസൻ സമനില അംഗീകരിച്ചത്. അതേ തുടർന്നാണ് ഈ ടൈ ബ്രേക്കറിലേക്ക് മത്സരം നീണ്ടത്. ടൈ ബ്രേക്കർ നമുക്കറിയാവുന്നതുപോലെ തന്നെ 4 റൗണ്ടുകൾ, റാപ്പിഡ് റൗണ്ടുകളാണ് നടക്കുന്നത്. 4 റൗണ്ടുകളായി ആയിട്ടാണ് നടക്കുന്നത്. അതിൽ ആദ്യ റൗണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഓരോ റൗണ്ടിലും രണ്ട് മത്സരങ്ങളാണ് ഉണ്ടാവുക. രണ്ട് താരങ്ങളും രണ്ട് കരുക്കളും, അതായത് വെള്ളക്കരുക്കളും കറുത്ത കരുക്കളും, ചെസ് ബോർഡിലെ രണ്ട് കരുക്കൾ, വെള്ളക്കരുക്കളും കറുത്ത കരുക്കളും രണ്ട് താരങ്ങളും നീക്കും. 25 മിനിറ്റ് നേരമാണ് രണ്ട് താരങ്ങൾക്കും അനുവദിച്ചിട്ടുള്ളത്. 25+10 സെക്കൻഡ്, ഇതാണ് ആ മൂവ്മെൻറ്റിൻ്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. ഈ മത്സരത്തിലായിരിക്കും ഈ രണ്ട് മത്സരങ്ങളിൽ നിന്നുള്ള കൂടുതൽ പോയിന്റ് നേടുന്ന താരമായിരിക്കും വിജയിക്കുക. ഇനി ഇതേ മത്സരം ഈ റാപ്പിഡ് റൗണ്ടിലെ ഒന്നാം മത്സരത്തിലും സമനിലയാണ് വഴങ്ങുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാം റൗണ്ടിലേക്ക് കടക്കും. ഈ റാപ്പിഡ് റൗണ്ടിൻ്റെ രണ്ടാം റൗണ്ട് അത് 10 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരമായിരിക്കും. 10 മിനിറ്റ്, ഓരോ താരത്തിനും ഓരോ കരുക്കൾക്ക് 10 മിനിറ്റ്, അങ്ങനെ രണ്ട് റൗണ്ടുകളായി 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന മത്സരം. ആ മത്സരത്തിൽ രണ്ട് താരങ്ങൾക്കും 10 സെക്കൻഡ് അഡീഷണൽ സെക്കൻഡ്, അതായത് ഈ 10 സെക്കൻഡിനുള്ളിൽ ആ മൂവ്മെൻറ്റുകൾ പൂർത്തിയാക്കണം. അതിനോടൊപ്പം തന്നെ ഈ രണ്ട് റൗണ്ടുകളും നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഈ രണ്ട് റൗണ്ടുകൾ കൂടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക്, മൂന്നാം റൗണ്ടിലേക്ക് കൂടി കടക്കുകയാണ്. അത് 5 മിനിറ്റ് മാത്രമുള്ളൊരു റൗണ്ടായി, 5 സെക്കൻഡ്, 5 മിനിറ്റ് + 3 സെക്കൻഡ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിലേക്ക് കടക്കും. അങ്ങനെ ആയിരിക്കും ഈ മത്സരത്തിൻ്റെ ഗതി പോകുക. ഇനി അവസാന റൗണ്ട് എന്ന നിലയിൽ, ഏറ്റവും അവസാനം കലാശക്കൊട്ടുന്ന രീതിയിൽ നമുക്ക് അത്ര വരെ മത്സരം എത്തും. അങ്ങനെയാണ് ഈ മത്സരത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഇപ്പോൾ ചെസ് എക്സ്പേർട്ട് ആയ ഗൗതം ബി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗൗതം, നിലവിൽ ഈ മത്സരം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, എങ്ങനെയാണ് ഇതിനെ ഇപ്പോൾ വിലയിരുത്തേണ്ടത്? ഇപ്പോൾ നമുക്ക് വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ വൈറ്റിന്, അതായത് പ്രജ്ഞാനന്ദയ്ക്ക് ചെറിയൊരു സ്ലൈറ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു പ്രാരംഭഘട്ടം ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാറായിട്ടില്ല. ഇപ്പോൾ നമുക്ക് കാണാം ആകെ നീക്കം 11 നീക്കത്തിൽ ആയിട്ടേ ഉള്ളൂ. ഇനിയും കളി ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേജസ് തന്നെയാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് മിഡിൽ ഗെയിം ഉണ്ട്, അതുപോലെ തന്നെ ഈ ഗെയിം എൻ ഗെയിം വരെ പോകാനായിട്ട് സാധ്യതയുള്ള ഒരു കളിയാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ഇംബാലൻസ് സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ കളിയിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിതോടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രജ്ഞാനന്ദയ്ക്ക് ഒരു കിങ് സൈഡ് അറ്റാക്കിന്, കാൾസനെതിരെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതേസമയം കാൾസൺ ആണെങ്കിലും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമാണെന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നേരിയ തോതിൽ ഒരു മുൻഗണന നമുക്ക് പ്രജ്ഞാനന്ദയ്ക്ക് കൊടുക്കാം. ഈ കഴിഞ്ഞ രണ്ട് ഗെയിമിൽ നമ്മൾ കണ്ടതാണ് ഈ സമനിലയിൽ പിടിച്ചു കെട്ടുക. അങ്ങനെ ലോക ചാമ്പ്യനെ സമനിലയിൽ പിടിച്ചു കെട്ടിയതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ആ നീക്കം, ആത്മവിശ്വാസം ഇപ്പോഴത്തെ കരുനീക്കങ്ങളിലും പ്രകടമാണെന്ന് കരുതാം അല്ലേ, നിലവിൽ ഈ മത്സരം ആരംഭിക്കുമ്പോൾ? ഓ, തീർച്ചയായും അത് വളരെ വലിയൊരു കാര്യമാണ്. നമുക്കറിയാം പ്രജ്ഞാനന്ദ ഇതിനു മുമ്പും അത് ഓൺലൈൻ ടൂർണമെൻ്റ് ആണെങ്കിൽ തന്നെയും കാൾസനെ നേരത്തെ തോൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ. അപ്പോൾ
ഇപ്രാവശ്യം അതായത് ഏറ്റവും വലിയ ഇപ്പൊ വേൾഡ് നമ്പർ മൂന്നായിരുന്ന കാരുവാനെ കഴിഞ്ഞ റൗണ്ടിൽ തോൽപ്പിച്ചു, അതായത് സെമിയിൽ. അതിനു മുമ്പ് ക്വാർട്ടർ ഫൈനലിൽ രണ്ടാമത്തെ സീഡായിരുന്ന ഹിക്കാറു നാക്കമൂറേനെ തോൽപ്പിച്ചു പ്രജ്ഞാനന്ദ. അതുപോലെ ഇപ്പൊ ഫൈനലിൽ വന്നിരിക്കുകയാണ് കാർസനാണ്, നമുക്കറിയാലോ വേൾഡ് നമ്പർ 1 ആണ്. അപ്പൊ ലോക ചാമ്പ്യൻ അല്ല അദ്ദേഹം, എന്നാലും നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണ് ലോക ചാമ്പ്യൻ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോ ഈ ഒരു ഊർജം ചോർന്നു പോവാതെ പ്രജ്ഞാനന്ദ ഈ കിട്ടിയ അവസരം ഏറ്റവും കൂടുതൽ മുതലെടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇന്നലത്തെ റൗണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സമനിലയിൽ കലാശിച്ചു, അത് ഒരുപാട് പേര് അങ്ങനെ റിസ്ക് എടുക്കാൻ പോയില്ല ഇരുവരും. പക്ഷേ ഇത് നമുക്ക് ഇപ്പോൾ അറിയാലോ, ആദ്യത്തെ രണ്ട് കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മിനിറ്റും 10 സെക്കൻഡ് ഇൻക്രിമെൻറ്റും. അപ്പോൾ ഈ 10 സെക്കൻഡ് എന്താണ് ഇൻക്രിമെൻ്റ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നീക്കവും നടത്തി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാം അവരുടെ സൈഡിലായിട്ട് ഒരു ക്ലോക്ക് ഇരിപ്പുണ്ട് ഈ കളിക്കാരുടെ, ഈ ചെസ് ബോർഡിന് സമീപം. ഒരു നീക്കം കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലോക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൗണ്ട് ഡൗൺ ആയിട്ടുള്ള ക്ലോക്കാണ്. 25 മിനിറ്റിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം, 24, 23 അങ്ങനെ 10 മിനിറ്റായി അങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ക്ലോക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ 0 വരികയാണെങ്കിൽ ആ സമയം തീർന്നു പോകുന്ന ആൾ തോക്കും. ഓക്കെ, അപ്പം ഒരു നീക്കം നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്ലോക്ക് ഞെക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെക്കൻഡ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ ഇത് എന്തിനാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പ്രഷർ, സമയത്തിന്റെ ഒരു പിരിമുറുക്കം വരുമ്പോഴത്തേനും അത് അവോയ്ഡ് ചെയ്യാൻ അതിനെ സഹായിക്കുന്ന ഒരു ഇതാണ് ഈ പറഞ്ഞ ഇൻക്രിമെന്റ്.